കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമുക്ക് ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 28,516 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 176 മരണം ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 7,000 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63%. 45,400 പേർക്ക് രോഗം ഭേദമായതായും മുഖ്യമന്ത്രി. കോവിഡ് മരണനിരക്ക് ഉയരുന്നത് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രോഗവ്യാപനം വർദ്ധിച്ചാൽ മരണനിരക്കും വർദ്ധിക്കും. മുമ്പുണ്ടായ അതിവ്യാപന ഘട്ടത്തിലെ രോഗികളാണ് ഇപ്പോൾ മരിക്കുന്നതിലേറെയെന്നും മുഖ്യമന്ത്രി. കോവിഡ് മൂന്നാം തരംഗത്തിന് സാധ്യതയുണ്ടെന്നും കൂടുതൽ മികച്ച പ്രതിരോധത്തിനായി ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി. രോഗവ്യാപനം തടയാൻ ജനങ്ങളുടെ പിന്തുണ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കിയതായി മുഖ്യമന്ത്രി. നേരത്തെ നടത്തിയ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ മാർക്കിന്റെ ശരാശരിയാകും മൂല്യനിർണയത്തിനെടുക്കുക. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ ജൂൺ 21 മുതൽ ജൂലൈ 7 വരെ നടക്കും. SSLC പരീക്ഷാ മൂല്യനിർണയം ജൂൺ 7 മുതൽ 25 വരെയാണ്. മൂല്യനിർണയത്തിന് പോകുന്ന അധ്യാപകരെ വാക്സിനേറ്റ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി. ആദിവാസി ഊരുകളിൽ മുൻഗണനാ ക്രമത്തിൽ വാക്സിനേഷൻ നൽകാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. ഊരുകളിൽ രോഗം പടരുകയാണ്. കൃത്യമായ പരിശോധന നടത്തി രോഗികളെ മാറ്റിപ്പാർപ്പിക്കാനും ചികിത്സ നൽകാനും പട്ടികവർഗ വകുപ്പ് ആരോഗ്യവകുപ്പുമായി ചേർന്ന് ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ മൺസൂൺ ദുരന്തങ്ങൾ ബാധിച്ചേക്കാമെന്ന് മുഖ്യമന്ത്രി. ആശുപത്രി സൗകര്യങ്ങൾ അപര്യാപ്തമായേക്കാം. ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തും. പ്രശ്ന സാധ്യതയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടിക തയ്യാറാക്കും. പ്രവർത്തനം മാറ്റി സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുമെന്നും മുഖ്യമന്ത്രി. മലപ്പുറത്ത് നിയന്ത്രണം കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി. അവിടെ പ്രത്യേക ആക്ഷൻ പ്ലാൻ നടപ്പാക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 75,000 പരിശോധന നടത്തും. കൂടുതൽ പോലീസിനെ വിന്യസിക്കും. ADGP വിജയ് സാക്കറെ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുമെന്നും മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയിൽ നാളെ അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള മെഡിക്കൽ സേവനങ്ങൾ മാത്രം. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മലപ്പുറം SP സുജിത് ദാസസ്. ക്വാറന്റൈൻ ലംഘനത്തിന് കേസെടുക്കും. ഉൾമേഖലകളിൽ ശക്തമായ നിരീക്ഷണം നടത്താനാണ് തീരുമാനം. നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും SP. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് NSS 10 ലക്ഷം രൂപ കൈമാറി. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരാണ് തുക കൈമാറിയതെന്നും മുഖ്യമന്ത്രി. ബ്ലാക്ക് ഫംഗസ് രോഗത്തിന് മരുന്ന് ലഭ്യത ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. വില കൂടിയതാണെങ്കിലും പാർശ്വഫലങ്ങളില്ലാത്ത മരുന്ന് നൽകണമെന്നാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി. കൊല്ലം ജില്ലയിൽ ഒരാൾക്ക് കൂടി ബ്ലാക്ക് ഫംഗസ് രോഗം സ്ഥിരീകരിച്ചു. ഇയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2 പേരുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. അതേസമയം ബ്ലാക്ക് ഫംഗസിന്റെ പേരിൽ കൊല്ലത്ത് വ്യാജ പ്രചാരണം നടക്കുന്നതായി ആരോഗ്യവകുപ്പ്. ബ്ലാക്ക് ഫംഗസ് ചെറുക്കുന്നതിന്റെ ഭാഗമായി ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷ്യവസ്തുക്കൾ കഴിക്കരുതെന്ന് ഡൽഹിയിലെ ഡോക്ടർമാർ. വീടിനുള്ളിൽ സൂര്യപ്രകാശം കടക്കുന്നത് ഉറപ്പാക്കണമെന്ന നിർദ്ദേശം. വൈറ്റ് ഫംഗസ് ബ്ലാക്ക് ഫംഗസിനേക്കാൾ അപകടകാരിയല്ലെന്നും വിലയിരുത്തൽ. 7,000-ൽ അധികം ബ്ലാക്ക് ഫംഗസ് കേസുകളാണ് രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ബ്ലാക്ക് ഫംഗസ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലെന്ന് പഠനം. രോഗബാധിതരിൽ 70% പുരുഷന്മാർ. കൂടുതൽ പേരും പ്രമേഹ രോഗികളാണെന്നും പഠനം. ബ്ലാക്ക് ഫംഗസ് ബാധിതരായ 101 പേരിൽ പഠനം നടത്തിയത് 4 ഇന്ത്യൻ ഡോക്ടർമാർ. 79 പേരും പുരുഷന്മാരാണ്. 31 പേർ മരിച്ചപ്പോൾ 41 പേർ രോഗം ഭേദമായി. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം കുറയുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 6 സംസ്ഥാനങ്ങളിൽ 5,000 മുതൽ 10,000 വരെ മാത്രമാണ് പ്രതിദിന കേസുകൾ. 93 ജില്ലകളിൽ രോഗവ്യാപനം ഗണ്യമായി കുറയുന്നു. 7 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് 10,000-ൽ കൂടുതൽ പ്രതിദിന കേസുകൾ. മുൻ ദേശീയ ജൂനിയർ ഗുസ്തി ചാമ്പ്യൻ സാഗർ റാണയുടെ കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന ഒളിമ്പിക് മെഡൽ ജേതാവ് സുശീൽ കുമാർ അറസ്റ്റിൽ. പഞ്ചാബിലാണ് സുശീൽ കുമാർ പിടിയിലായത്. മെയ് 4 ഡൽഹിയിലുണ്ടായ കൊലപാതകത്തെ തുടർന്ന് സുശീൽ കുമാർ ഒളിവിലായിരുന്നു. കാർ പാർക്കിംഗിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം BJP സംസ്ഥാന നേതാക്കളിലേക്ക്. സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേഷിനെ നാളെ ചോദ്യം ചെയ്യും. സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷും നാളെ ഹാജരാകും. കൊടകര കുഴൽപ്പണക്കേസിൽ BJP ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരായത് ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരി, മേഖലാ സെക്രട്ടറി കാശിനാഥൻ എന്നിവർ. കൊടകരയിൽ എത്തിച്ചത് 3.5 കോടി രൂപയാണെന്നും പണം നൽകിയ കേരളത്തിന് പുറത്തുള്ള ആളെ തിരിച്ചറിഞ്ഞെന്നും അന്വേഷണ സംഘം.
കൊടകര കുഴൽപ്പണ കേസ് പോലീസ് തലകുത്തി മറിഞ്ഞാലും ബി ജെ പിയുമായി ബന്ധിപ്പിക്കാനാകില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേസിൽ ബി ജെ പിക്ക് ഒരു പങ്കുമില്ല, അന്വേഷണം പോലീസ് നാടകമാണ്, ഓരോ ദിവസവും ഓരോരുത്തരെ വിളിച്ച് അപമാനിക്കുകയാണെന്നും സുരേന്ദ്രൻ. ബി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് കോൺഗ്രസ്. കേരളത്തിൽ തലമുറ മാറ്റം വേണമെന്ന ആവശ്യം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അംഗീകരിച്ചു. കേരളത്തിലെ മുതിർന്ന നേതാക്കളെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ എസ് എസ് സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് തീരുമാനം അറിയിച്ചത്. കോൺഗ്രസിനെയും യു ഡി എഫിനെയും തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വി ഡി സതീശൻ. നിയമനം വിസ്മയിപ്പിച്ചു, പുഷ്പകിരീടമല്ലെന്ന് തിരിച്ചറിയുന്നു. പാർട്ടിയുടെ കരുത്തുറ്റ രണ്ടാം നിര മുൻനിരയിലേക്ക് വരും, ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും വി ഡി സതീശൻ. മഹാമാരിയിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കും, സർക്കാർ ശ്രമങ്ങൾക്ക് നിരുപാധിക പിന്തുണ. സർക്കാരിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും, വർഗീയതയുമായി സന്ധിയില്ലാ സമരമെന്നും വി ഡി സതീശൻ. താനും ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നെന്നും ആർക്കും പെട്ടെന്ന് ഗ്രൂപ്പ് മാറാനാകില്ലെന്നും സതീശൻ. ഗ്രൂപ്പിന്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല, കാലത്തിനനുസരിച്ച് പ്രവർത്തനശൈലി മാറ്റുമെന്നും സതീശൻ. ബി ഡി സതീശനുമായി സഹകരിച്ചു പോകണമെന്ന് കേരളത്തിലെ നേതാക്കളോട് സോണിയാഗാന്ധി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായും സോണിയാഗാന്ധി ഫോണിൽ സംസാരിച്ചു. ഇതിനിടെ രമേശ് ചെന്നിത്തല ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കെ പി സി സിയിലും ഉടൻ മാറ്റങ്ങൾ ഉണ്ടാകും. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ ചരിത്രം വിലയിരുത്തുമെന്നും മുല്ലപ്പള്ളി. വി ഡി സതീശനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത് ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. വി ഡി സതീശനെ അഭിനന്ദിക്കുന്നതായും രമേശ് ചെന്നിത്തല. വാർത്താക്കുറിപ്പിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുമായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയതിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചെന്നിത്തല. കൊല്ലത്ത് വെച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞെങ്കിലും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നാളെ എല്ലാം പറയാമെന്ന് മാത്രമായിരുന്നു മറുപടി. തെറ്റുകൾ തിരുത്താൻ ഒന്നിച്ചു ശ്രമിക്കുമെന്ന് ഉമ്മൻചാണ്ടി. എല്ലാ എം എൽ എമാരെയും ഹൈക്കമാൻഡ് പ്രതിനിധികൾ നേരിൽ കണ്ട ശേഷമെടുത്ത തീരുമാനമാണ്. വിവാദങ്ങൾക്കിനി അടിസ്ഥാനമില്ല. കെ പി സി സി പ്രസിഡന്റ് മാറ്റം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ഉമ്മൻചാണ്ടി. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ശോഭിക്കാൻ വി ഡി സതീശന് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് കെ സി വേണുഗോപാൽ. കാലഘട്ടത്തിനനുസരിച്ച് കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനമായി കാണാം. മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു ചെന്നിത്തലയെന്നും അദ്ദേഹത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുമെന്നും കെ സി വേണുഗോപാൽ. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി പാർട്ടി താൽപര്യത്തിന് മുൻതൂക്കം ലഭിച്ചെന്ന് വി എം സുധീരൻ. യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുള്ള ഗുണകരമായ മാറ്റത്തിന് തുടക്കമാകട്ടെയെന്നും വി എം സുധീരൻ. സുധീരന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ. ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും തിരുവഞ്ചൂർ. എന്ത് മാറ്റം വേണമെന്ന് പാർട്ടി ആലോചിക്കണം. തലമുറ മാറ്റമെന്നത് ഒരുപറ്റം നേതാക്കളെ ഇല്ലാതാക്കലല്ലെന്നും തിരുവഞ്ചൂർ. ബി ഡി സതീശനെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി. ലീഗിന്റെ എല്ലാ സഹകരണവും ഉറപ്പു നൽകി. ഇടതുപക്ഷത്തിന് രാജ്യത്ത് അഡ്രസ് ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെടണമെന്നും കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷ തീരുമാനത്തെ ഹൈക്കമാൻഡ് അംഗീകരിച്ചെന്ന് കെ സുധാകരൻ. ആരുടെയും നോമിനിയല്ല സതീശൻ. സമൂലമായ മാറ്റമാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. ഗ്രൂപ്പിന് അതീതമായി കഴിവുള്ളവരെ കണ്ടെത്തി ചുമതല ഏൽപ്പിക്കുന്ന ഈ രീതിയാണ് ഉത്തമമെന്നും കെ സുധാകരൻ. കെ പി സി സി പ്രസിഡന്റായി തന്നെ പരിഗണിക്കുന്നതായി മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞെന്നും ഔദ്യോഗികമായി ആരും അറിയിച്ചിട്ടില്ലെന്നും സുധാകരൻ. തലമുറ മാറ്റം കോൺഗ്രസിന്റെ പുതിയ മാറ്റത്തിന് തുടക്കമെന്ന് കെ മുരളീധരൻ. എം എൽ എമാരുടെ അഭിപ്രായം മാത്രം കണക്കിലെടുത്ത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം കോൺഗ്രസിന് ഗുണം ചെയ്യും. ബി ഡി സതീശൻ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നതിനെ സ്വാഗതം ചെയ്ത പി ജെ കുര്യൻ. യു ഡി എഫിന്റെ പരാജയത്തിന് ഉത്തരവാദിത്തം ചെന്നിത്തലയ്ക്കുമുണ്ട്. ചെന്നിത്തലയെ മാറ്റണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നെന്നും പി ജെ കുര്യൻ. രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച് ടി എൻ പ്രതാപൻ എം പിയുടെ എഫ് പി പോസ്റ്റ്. കേരള ചരിത്രത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ പ്രതിപക്ഷ നേതാവായിരുന്നു ചെന്നിത്തല. ഏറ്റവും റിസ്ക് എടുത്ത പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. തെറ്റുകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്ന് സർക്കാരിനെ പിന്തിരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും ടി എൻ പ്രതാപൻ. ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സതീശന് സാധിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. മാറ്റം പാർട്ടിയിലും മുന്നണിയിലും അനിവാര്യമെന്നും ഉണ്ണിത്താൻ. തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയത് ഉചിതമായ തീരുമാനമെന്ന് പി ടി തോമസ്. എല്ലാവരും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നും പി ടി തോമസ്. ഹൈക്കമാൻഡ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നെന്ന് ഹൈബി ഈഡൻ എം പി. സതീശന് വൈകി ലഭിച്ച അംഗീകാരമാണിത്. കോൺഗ്രസിലും തലമുറ മാറ്റം പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ യുവസമൂഹം പ്രതീക്ഷയോടെ ഈ മാറ്റം നോക്കിക്കാണുമെന്നും ഹൈബി ഈഡൻ. പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തെരഞ്ഞെടുത്ത തീരുമാനം സ്വാഗതം ചെയ്യുന്നെന്ന് പി ജെ ജോസഫ്. രമേശ് ചെന്നിത്തലയ്ക്ക് കുറവുള്ളതുകൊണ്ടല്ല മാറ്റം.
കോൺഗ്രസിലെ തലമുറ മാറ്റമായി കണ്ടാൽ മതി, ഘടകകക്ഷികളെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ സതീഷിന് കഴിയുമെന്നും പി ജെ ജോസഫ്. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ വി ഡി സതീഷിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. നല്ല പ്രതിപക്ഷ നേതാവാകുമെന്ന് കരുതുന്നു, കഴിഞ്ഞ നിയമസഭയിലെ സതീഷിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്നും മുഖ്യമന്ത്രി. വ്യക്തി മാറിയതുകൊണ്ട് കാര്യമില്ലെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. സി പി എം യുവാക്കൾക്ക് അവസരം കൊടുത്തതുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണെന്നും എം വി ഗോവിന്ദൻ. വി ഡി എസ് സതീശൻ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് യു ഡി എഫും കോൺഗ്രസും രക്ഷപ്പെടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുസ്ലിം ലീഗിനെയും വെൽഫെയർ പാർട്ടിയെയും ഒക്കെത്തിരുത്തിയാണ് വർഗീയതയ്ക്കെതിരെ പറയുന്നതെന്നും സുരേന്ദ്രൻ. കോൺഗ്രസിന് വിമർശനവുമായി മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രിക. താഴെത്തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനം വേണ്ടത്ര ശോഭിക്കുന്നില്ലെന്ന പരാതികൾക്ക് പരിഹാരമുണ്ടാകണം, നേതൃതലത്തിൽ തന്നെ മാതൃക കാട്ടണമെന്നും വിമർശനം. പാർട്ടി ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം പാർട്ടിക്ക് പ്രയോജനകരമല്ലെന്ന് ലീഗ് വിമർശനം. ഗുലാം നബി ആസാദിനെതിരെയും ലീഗ്. രാജ്യസഭയിലെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിയെ ഗുലാം നബി ആസാദ് പ്രകീർത്തിച്ചത് പ്രതിപക്ഷ ധർമ്മത്തിന് നിരക്കുന്നതല്ലെന്നും ചന്ദ്രികാ മുഖപ്രസംഗം. അടിമുടി മാറ്റത്തിന്റെ സൂചന നൽകി മുസ്ലിം ലീഗും. താൻ ഇനി ഒരിക്കലും സംഘടനാ തലത്തിൽ നേതൃനിരയിൽ വരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി. പുതിയതായ ഒരു സംഘടനാ ചുമതലയും ഏറ്റെടുക്കാനില്ല. ഇക്കാര്യം പാണക്കാട് ഹൈദരലി തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗിൽ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ മാറ്റം വരും, പടക്കുതിരയായി ലീഗ് തിരിച്ചുവരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ പരിഹസിച്ച് ധർമ്മജൻ ബോൾഗാട്ടി. ഐ എ ഗ്രൂപ്പുകൾ ഒന്നായില്ലെങ്കിൽ കോൺഗ്രസ് ഐ ഒ ആവും. ബാലുശ്ശേരിയിലെ പരാജയത്തിൽ കെ പി സി സിക്ക് പരാതി നൽകിയതായും ധർമ്മജൻ. കോൺഗ്രസിന്റെ സംഘടനാപരമായ വീഴ്ചകൾ തോൽവിക്ക് കാരണമായെന്ന് ധർമ്മജൻ ബോൾഗാട്ടി. കെ പി സി സി സെക്രട്ടറി പോലും തനിക്കെതിരെ പ്രവർത്തിച്ചു. സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കാൻ മൂന്ന് പേർ പോലും ഇല്ലാത്ത സാഹചര്യമാണ് ബാലുശ്ശേരിയിൽ ഉണ്ടായിരുന്നതെന്നും ധർമ്മജൻ. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പരിഹാരം തേടി പാത്രിയാക്കീസ് ബാവ. സഭാ പ്രശ്നത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് ആഗോള സുറിയാനി സഭാ തലവൻ ഇഗ്നാത്തിയോസ് അപ്രേം പാത്രിയാക്കീസ് ബാവ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സെമിത്തേരി ഓർഡിനൻസിന് വിശ്വസ്തർക്ക് വലിയ ആശ്വാസമായെന്ന് ആഗോള സുറിയാനി സഭാ തലവൻ. ഭക്ഷ്യവസ്തുക്കളുടെ ഓൺലൈൻ ഡെലിവറി വിപുലീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. നിലവിൽ 107 കേന്ദ്രങ്ങളിൽ ഓൺലൈൻ വിതരണമുണ്ട്. കൂടുതൽ കേന്ദ്രങ്ങളിൽ സൌകര്യമൊരുക്കാനാണ് ആലോചന. റേഷൻ കട ഉടമകൾക്ക് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ആലോചനയിലുണ്ടെന്നും മന്ത്രി. വിഴിഞ്ഞം പദ്ധതി 2 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാവുമെന്ന് തുറമുഖമന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഐ എൻ എല്ലിന് ഇടതുമുന്നണിയിൽ ലഭിക്കുന്ന പിന്തുണ പാർട്ടിക്ക് ഊർജ്ജം പകരും. മുസ്ലിം ലീഗിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രവർത്തകർ ഐ എൻ എല്ലിലേക്ക് എത്തുമെന്നും അഹമ്മദ് ദേവർകോവിൽ. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 എക്സ്പ്രസ് തുടരും. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത് സ്വാഗതം ചെയ്യുന്നതിന് പകരം വർഗീയത ആളിക്കത്തിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. വകുപ്പ് ആർക്കോ കൊടുത്ത ശേഷം തിരിച്ചെടുത്തുവെന്ന ആക്ഷേപം വസ്തുതാവിരുദ്ധമാണ്. മുസ്ലിം സമുദായത്തെ എക്കാലത്തും വഞ്ചിച്ച പാരമ്പര്യമാണ് ലീഗിനുള്ളതെന്നും വിജയരാഘവൻ. ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതിൽ നിലപാട് അറിയിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. വി അബ്ദുറഹ്മാനാണ് ന്യൂനപക്ഷ വകുപ്പ് ലഭിക്കുമെന്ന് സാധ്യത കൽപ്പിക്കപ്പെട്ടത്. ക്രിസ്ത്യൻ സഭകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് വകുപ്പ് മാറ്റിയതെന്ന ആക്ഷേപം ഉയരുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് സാമൂഹ്യനീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സമസ്ത മുഖപ്രസംഗം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത് ക്രിസ്ത്യൻ സമുദായങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങിയാണെങ്കിൽ അത് ഖേദകരമെന്ന് സമസ്ത. അനർഹമായതൊന്നും മുസ്ലിം സമുദായം നേടിയിട്ടില്ല. ഇക്കാര്യത്തിൽ ധവളപത്രം ഇറക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ ന്യൂസ് 18നോട്. തീരുമാനം സർക്കാരിലുള്ള കറുത്ത പാടായി നിൽക്കുമെന്നും വിമർശനം. എന്നാൽ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതിൽ എതിർപ്പില്ല. മുഖ്യമന്ത്രിക്ക് ഈ വകുപ്പും നന്നായി കൈകാര്യം ചെയ്യാനാകുമെന്നും സമസ്ത. ആൻഡമാൻ തീരത്ത് മൺസൂൺ എത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ. തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും മറ്റ് ജില്ലകളിൽ സാധാരണ മഴയുമാണ് ലഭിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതോടെ മധ്യകേരളത്തിലും മഴ ശക്തമായേക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് 24 ഈ വർഷത്തെ രണ്ടാമത്തെ ചുഴലിക്കാറ്റായി രൂപപ്പെട്ടേക്കാം.
ഇത്തവണ നേരത്തെ എത്തുന്ന മൺസൂൺ ജൂൺ ജൂലൈ മാസത്തിൽ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ദീർഘകാല പ്രവചനം. കഴിഞ്ഞ 15 വർഷത്തിനിടെ ലഭിച്ച ഏറ്റവും ഉയർന്ന വേനൽമഴയാണ് ഇത്തവണത്തേത്. 2018 ലഭിച്ചത് 522 മില്ലിമീറ്റർ വേനൽമഴയായിരുന്നുവെങ്കിൽ ഇത്തവണ 600 മില്ലിമീറ്ററിൽ മറികടന്നു. മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കനത്ത മഴയെ തുടർന്ന് ഡാമിന്റെ 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നു. പമ്പാ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ചെല്ലാനത്തെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. ഇതിനായി തിങ്കളാഴ്ച പ്രത്യേക ചർച്ച നടത്തും. ഫിഷറീസ്, ജലസേചന, വ്യവസായ വകുപ്പ് മന്ത്രിമാർ ചേർന്ന് പരിഹാരത്തിനുള്ള ശ്രമം നടത്തുമെന്നും മന്ത്രി. ചെല്ലാനത്തെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ നിയുക്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സർക്കാർ അടിയന്തരമായി സഹായം ലഭ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബേപ്പൂരിൽ നിന്ന് രണ്ടാഴ്ച മുൻപ് മത്സ്യബന്ധനത്തിന് പോയി കാണാതായ ബോട്ടിനായി തെരച്ചിൽ ഊർജിതമാക്കി. 15 മത്സ്യത്തൊഴിലാളികളുമായി പോയ അജ്മീർ ഷാ എന്ന ബോട്ടാണ് കാണാതായത്. കോസ്റ്റ് ഗാർഡ് ഉൾക്കടലിൽ തെരച്ചിൽ നടത്തുന്നു. രണ്ട് കപ്പലുകളും ഡോണിയർ വിമാനവും ഉപയോഗിച്ചാണ് തെരച്ചിൽ. കടലിൽ പോകാൻ കഴിയാതായതോടെ ദുരിതക്കയത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയും ലോക്ഡൌണും മൂലം രണ്ടാഴ്ചയിലേറെയായി മത്സ്യബന്ധനം മുടങ്ങിയിട്ട്. അടുത്ത മാസം ട്രോളിംഗ് നിരോധനം കൂടി എത്തുന്നതോടെ കൂടുതൽ ദുരിതത്തിലാകും കടലിന്റെ മക്കൾ. തിരുവനന്തപുരം അമ്പൂരി കുമ്പിച്ചിൽ കടവിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. അമ്പൂരി സ്വദേശി ജോബി ജോർജാണ് മരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ കന്നുകാലികളിൽ കുളമ്പു രോഗം പടരുന്നത് തടയാൻ അടിയന്തര നടപടിക്ക് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ കുളമ്പു രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. രോഗം ബാധിച്ച കാലികൾക്ക് യഥാസമയം ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം. നാളെ മുതൽ മിൽമ മുഴുവൻ പാലും സംഭരിക്കും. ത്രിതല പഞ്ചായത്തുകളും കോവിഡ് ആശുപത്രികളും പാൽ വാങ്ങും. തീരുമാനം മുഖ്യമന്ത്രി, ക്ഷീരവികസന മന്ത്രി ചിഞ്ചുറാണി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ 2 ലക്ഷം ലിറ്റർ പാൽ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ എത്തിച്ച് പാൽപ്പൊടിയാക്കാനും തീരുമാനം. CBSE പരീക്ഷകളുടെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. ഉന്നതതല യോഗം നാളെ ചേരും. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി കത്തയച്ചു. നാളെ രാവിലെ 11:30 ഓൺലൈനായാണ് യോഗം. കോവിഡ് രണ്ടാം തരംഗത്തിലും കരുതലുമായി മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ സംസ്ഥാനത്ത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി ഓക്സിജൻ ലഭ്യതയുള്ള 200-ലധികം കിടക്കുകൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ സജ്ജമാക്കി. വെന്റിലേറ്റർ സംവിധാനത്തോടെ 10 ICU ബെഡുകളും ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ രംഗത്ത് സജീവമാണ് നടൻ ധർമ്മജൻ ബോൾഗാട്ടിയും. സ്വന്തം പഞ്ചായത്തായ വരാപ്പുഴയിലെ വീടുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന തിരക്കിലാണ് നടൻ. അതത് വാർഡുകളിലെ ആശാ വർക്കർ മുഖേനയാണ് ആളുകളുടെ പട്ടികയെടുക്കുന്നത്. കിറ്റുകൾ ആവശ്യക്കാർക്കാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അതത് തൊഴിലാളികളുമായി പോയ ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ ബസ്സുകളിലെ ജീവനക്കാരെ തിരികെ എത്തിക്കാൻ സർക്കാർ നടപടികൾ തുടങ്ങി. സാമ്പത്തിക ബാധ്യതയാകുമെന്നതിനാൽ ലോക്ഡൌൺ പിൻവലിച്ച ശേഷമേ നാട്ടിലേക്ക് മടങ്ങുന്നുള്ളൂ എന്ന നിലപാടിലാണ് ജീവനക്കാർ. ജയരാജനും ജിയോ ബേബിക്കും പത്മരാജൻ സിനിമാ പുരസ്കാരം. ഹാസ്യം, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നീ ചിത്രങ്ങളാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്. മനോജ് കുരൂറിന്റെ മുരുനാവിനാണ് മികച്ച നോവലിനുള്ള പുരസ്കാരം. കെ രേഖയാണ് മികച്ച ചെറുകഥാകൃത്ത്. നാദാപുരം പേരോട്ട് 2 വീടുകൾക്ക് നേരെ ബോംബേറ്. ബോംബേറിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ആക്രമണമുണ്ടായത് ലീഗ് പ്രവർത്തകനായ KM സമീറിന്റെയും CPM പ്രവർത്തകനായ അശോകന്റെയും വീടുകൾക്ക് നേരെ. നാദാപുരം പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ അതിർത്തി മേഖലകളിൽ വ്യാജവാറ്റ് സംഘങ്ങൾ സജീവം. വ്യാജവാറ്റ് തരിശുഭൂമിയും വനപ്രദേശങ്ങളും ഒഴിവാക്കി കൃഷിയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രാമീണ മേഖലയിൽ ചാരായം വിൽപ്പന തകർത്തി. 10 ദിവസത്തിനിടയിൽ ഇടുക്കിയിൽ കണ്ടെത്തി നശിപ്പിച്ചത് 5200 ലിറ്ററിലധികം കോട, 33 ലിറ്ററിലധികം ചാരായവും പിടികൂടി. ഉടുമ്പൻചോല റേഞ്ച് പരിധിയിൽ മാത്രം 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്തത് 15 കേസുകൾ. കൊല്ലത്ത് വൻതോതിൽ വ്യാജ ചാരായവും കോടയും പിടിച്ചെടുത്തു. കല്ലും താഴത്തെ വ്യാജവാറ്റ് കേന്ദ്രത്തിലായിരുന്നു എക്സൈസ് പരിശോധന. 35 ലിറ്റർ ചാരായവും 750 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു. അയൽവാസി പെട്രോൾ ബോംബ് എറിഞ്ഞതിനെ തുടർന്ന് പൊള്ളലേറ്റ ഭിന്നശേഷിക്കാരൻ മരിച്ചു. തിരുവനന്തപുരം കുന്നത്തുകാൽ അരുവിയോട് സ്വദേശി വർഗീസ് ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസി സെബാസ്റ്റ്യനെ മാരായിമുട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ വാതക ശ്മശാനത്തിന്റെ ഒരു ചേംബർ പ്രവർത്തിക്കുന്നില്ല. കോവിഡ് മരണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ചേംബർ പ്രവർത്തിക്കാത്തത് ആശങ്കയുണ്ടാക്കുന്നു. വാതക ശ്മശാനത്തിലെ യന്ത്രത്തിന്റെ ബർണർ കേടായത് പ്രതിസന്ധി.
കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ഇടുക്കി രാമക്കൽമേട്ടിൽ പാഷൻ ഫ്രൂട്ട് കൃഷി നശിച്ചു. കനത്ത കാറ്റിനെ തുടർന്ന് നിലം പൊത്തിയത് വിളവെടുപ്പിന് പാകമായ തോട്ടം. നശിച്ചത് 300 കിലോയിലധികം വിളവ് ലഭിക്കുമായിരുന്ന തോട്ടം. കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടികൾ ശക്തമാക്കി പട്ടാമ്പി പോലീസ്. അനാവശ്യമായി നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ലോക്ഡൌണിന് ശേഷമേ വാഹനങ്ങൾ വിട്ട് നൽകുകയുള്ളൂവെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ്. ലോക്ഡൌൺ കാലത്തും പുഴകളിൽ നിന്ന് മണൽവാരൽ ശക്തമായതോടെ കടവുകൾ കല്ലിട്ടടച്ച് പോലീസ്. രാത്രിയുടെ മറവിൽ മണൽവാരൽ, കോഴിക്കോട്, കാരശ്ശേരി, ചെറുവാടി കടവുകളിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ്. മുംബൈ ബാർജ് അപകടത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ മലയാളികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്ന് ഉദ്ധവ് താക്കറെയോട് ആവശ്യപ്പെട്ടു. ബാർജ് അപകടത്തിൽ ഇതുവരെ 6 മലയാളികളാണ് മരിച്ചത്. ഇനി 24 പേരെ കൂടി കണ്ടെത്താനുണ്ട്. രാജ്യത്ത് തൊഴിലാളികളുടെ മിനിമം വേതനം ഉയർത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം. 105 മുതൽ 210 രൂപ വരെയാണ് വർധന. വർധന ഏപ്രിൽ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ. ഉത്തർപ്രദേശിൽ ഗോണ്ട ജില്ലയിലെ നിണ്ടു ഗ്രാമത്തിൽ കോവിഡ് ബാധിച്ച 22 മരണം. ആളുകൾ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു വീണിട്ടും ആരോഗ്യ പ്രവർത്തകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഗ്രാമവാസികൾ. പരിശോധന നടത്താൻ പോലും അവസരമില്ലെന്നും ആക്ഷേപം. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് തുടർന്ന് കാനഡ. ജൂൺ 21 വരെയാണ് വിലക്ക്. വിലക്ക് ആരംഭിച്ചത് ഏപ്രിൽ 22. ഓഗസ്റ്റ് മാസത്തോടെ സ്പുട്നിക് 5 ഉൽപാദനം ഇന്ത്യയിൽ ആരംഭിച്ചേക്കും. 850 മില്യൺ ഡോസ് വാക്സിൻ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വെങ്കടേഷ് വർമ്മ. ദരിദ്ര രാജ്യങ്ങൾക്കുള്ള വാക്സിൻ വിതരണത്തിൽ നിർണായക തീരുമാനവുമായി ജർമ്മനി. 3 കോടി കോവിഡ് വാക്സിൻ ദരിദ്ര രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യും. ഈ വർഷം അവസാനത്തോടെ നൽകുമെന്ന് ജർമ്മൻ പ്രധാനമന്ത്രി ആംഗലേയ മെർക്കൽ. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ട് ജെറുസലേമിൽ വീണ്ടും സംഘർഷം. സംഘർഷം വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അൽ അക്സ മസ്ജിദ് കോമ്പൌണ്ടിൽ പലസ്തീനികൾക്ക് നേരെ ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ച് ഇസ്രായേൽ പോലീസ്. ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് പുനരാരംഭിച്ച് യുണൈറ്റഡ് എയർലൈൻസ്. സർവീസ് തുടങ്ങിയത് 10 ദിവസത്തിന് ശേഷം. സർവീസ് നിർത്തിവച്ചിരുന്നത് സുരക്ഷാ കാരണങ്ങളെ തുടർന്ന്. സ്പാനിഷ് ലീഗിൽ ലെവന്റെ കാഡിസ് മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോൾ വീതമടിച്ചു. പോയിന്റ് പട്ടികയിൽ കാഡിസ് 12 ലെവന്റെ 14 സ്ഥാനങ്ങളിൽ. കോപ്പ അമേരിക്ക ഫുട്ബോളിന് കൊളംബിയ വേദിയാകില്ല. ചാമ്പ്യൻഷിപ്പ് അർജന്റീനയിൽ മാത്രമായി നടത്താൻ തീരുമാനം. തീരുമാനം കൊളംബിയൻ സർക്കാരിനെതിരായ പ്രക്ഷോഭം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ. ലോകകപ്പ് ഫുട്ബോൾ 2 വർഷത്തിലൊരിക്കൽ നടത്തുന്നത് പരിഗണിച്ച് ഫിഫ നീക്കം. സൗദി ഫുട്ബോൾ ഫെഡറേഷന്റെ ആശയം പരിഗണിച്ച്. ഫുട്ബോൾ നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ നീക്കം സഹായിക്കുമെന്ന് വിലയിരുത്തൽ. കോവിഡ് മഹാമാരി വലിയ ആശങ്ക പരത്തി വ്യാപിക്കുകയാണ്. നമ്മുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കാൻ മാസ്ക് ധരിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമുക്ക് ഒരുമിച്ച് കോവിഡ് വ്യാപനത്തെ നേരിടാം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി